നാം അറിഞ്ഞിരിക്കേണ്ട സാമ്പത്തിക പാഠങ്ങളും യു എയിലെ നിയമവശങ്ങളും ഇൻഫോക്കസിലൂടെ ചർച്ച ചെയ്യുകയാണ്. ഇൻഫോക്കസിന്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസികളുടെ ക്ഷേമത്തെക്കുറിച്ചും സാമ്പത്തിക പാഠങ്ങളെക്കുറിച്ചും നമ്മോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ബൽജീൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ഫൗണ്ടറുമായ കെ വി ഷംസുദ്ദീൻ ഇൻഫോക്കസിൽ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഈയിടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവാസി സുരക്ഷാ ഫണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ഒരു നിവേദനം കേന്ദ്ര ധനമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സർ നമസ്കാരം. പ്രവാസി സുരക്ഷാ ഫണ്ട് എന്താണ്, ഈ നിവേദനം സമർപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? അതിൻ്റെ സാഹചര്യം പ്രധാനമായിട്ട് പ്രവാസികൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൻ്റെ കണക്കുകൾ അടുത്ത കാലത്ത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നാട്ടിലേക്ക് അയക്കുന്ന ഡയസ്പോര ഇന്ത്യൻ ഡയസ്പോരയാണ്. കഴിഞ്ഞ എത്ര വർഷം മുമ്പ് 100 ബില്യൺ US ഡോളറാണ് അയച്ചത്. ആ സമയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില പ്രധാന കാര്യങ്ങൾ അതിലുണ്ട്. അമേരിക്ക, യൂറോപ്പ്, കനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ള വികസിത രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ധാരാളം പ്രവാസികളുണ്ട്. അവരെല്ലാം തന്നെ ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ നാട്ടിൽ സാധിക്കുമെങ്കിൽ ആ നാട്ടിൻ്റെ പാസ്പോർട്ട് എടുത്ത് ആ നാട്ടുകാരനായി നാഷണാലിറ്റി എടുത്ത് അവിടെ തന്നെ സ്ഥിരതാമസമാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പോയിട്ടുള്ളവരാണ് ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയിലേക്ക് പണം അയക്കൽ വളരെ കുറവായിരിക്കും. അവിടെ ഒരു വീട് വാങ്ങിക്കുക, അതുപോലെ മറ്റുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതേസമയത്ത് ഇന്ത്യയിലേക്ക് വരുന്ന ഈ 100 ബില്യൺ US ഡോളറിൽ വലിയൊരു ഭാഗം വരുന്നത് GCC മീന റീജിയണിലെ ഈ രണ്ട് റീജിയണിലും വർക്ക് ചെയ്യുന്ന അൺസ്കിൽഡ്, സെമി സ്കിൽഡ് ആൻഡ് പാർഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരയക്കുന്ന പണമാണ്. അവർ ആ പണം പ്രതിമാസം കിട്ടുന്ന വരുമാനം നാട്ടിലേക്ക് അയച്ചില്ലെങ്കിൽ അവർ കുടുംബം പട്ടിണി കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ശമ്പളം കിട്ടിയാൽ ആ ദിവസം തന്നെ അത് നാട്ടിലേക്ക് അയക്കുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അത്രയും വലിയ സംഖ്യ അവിടെ എത്തുന്നത്. അതേസമയം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച, ഈ പണം അവിടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ ആശ്രിതരായിട്ടുള്ള ആളുകൾ അത് മുഴുവൻ ചെലവ് ചെയ്ത് ഒന്നും തന്നെ മിച്ചം വെക്കാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് വളരെ വേദനാജനകമായ സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അവിടെ ചെന്ന് ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് കയ്യിലുള്ള പൈസ മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ എല്ലാ സുഖസൗകര്യങ്ങളോടു കൂടി ജീവിച്ചിരുന്ന ഭാര്യയും മക്കളും തന്നെ പറയും, നാട്ടിലേക്ക് ഇപ്പോൾ തന്നെ വരേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഒന്നുകൂടെ പോയി വിദേശത്ത് പോയി ജോലി ചെയ്യാൻ നോക്കിക്കൂടെ എന്ന് പറയുന്ന സാഹചര്യം എത്രയോ ആളുകൾക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും കൃത്യമായി വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുമായി മറ്റും സംവദിക്കാൻ അവസരം കിട്ടുമ്പോൾ അവരുടെ അതിദയനീയമായ കഥകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളികൾ ആയിട്ടുള്ള നമ്മളൊക്കെ തന്നെ നമ്മളുടെ കാര്യം മാത്രമല്ല നോക്കുക, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കാര്യങ്ങൾ സ്പർശിക്കാറുണ്ട്. നമ്മൾ കോവിഡ് സമയത്ത് നമ്മൾ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള ആളുകൾ നിന്ന് നോക്കാതെയാണ് സേവനം ചെയ്തിരുന്നത് എന്നതുപോലെ തന്നെ ഈ കാര്യത്തിലും എനിക്ക് തോന്നി മറ്റുള്ള ഒരു സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെയുള്ള ഈ താഴെ വരുമാനക്കാരായിട്ടുള്ള ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി പരിശ്രമിക്കാൻ ആരും ഇല്ല എന്ന ഒരു വസ്തുത മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ ബഹുമാനിയായ ശ്രീമതി നിർമ്മലാ സീതാരാമൻജി, നമ്മുടെ സാമ്പത്തിക മന്ത്രിയായിട്ടുള്ള ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻജിക്ക് ഒരു നിവേദനം അയക്കാമെന്ന് തീരുമാനിച്ചു. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഈ പ്രവാസികളുടെ സ്ഥിതി എന്താണെന്നും തിരിച്ചു പോയി അവർ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളതെന്നും എല്ലാം വിവരിച്ചതിന് ശേഷം പറഞ്ഞത്, മുമ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നാഷണൽ പെൻഷൻ സ്കീം.
ആ നാഷണൽ പെൻഷൻ സ്കീം എൻ ആർ ഐസിന് ലഭ്യമായിരുന്നില്ല. അങ്ങനെ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടപ്പോഴാണ് അത് നമുക്ക് ലഭിച്ചത്. പക്ഷെ അത് ലഭിച്ചെങ്കിലും അത് വേണ്ടത്ര ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് കാരണം അത് ഇതിനൊരു നാഥനില്ലാത്ത ഒരവസ്ഥയാണ്. ആരും തന്നെ അത് വളരെ ശക്തിയായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നില്ല. അതിനോടൊപ്പം തന്നെ ബാങ്കുകളാണ് അത് ചെയ്യുന്നത്. ബാങ്കുകളാണെങ്കിൽ ഒട്ടുമുക്കാലും ബാങ്കുകൾക്ക് അവരുടേതായ തന്നെ ഫണ്ടുകളുണ്ട്. അപ്പോൾ ഈ ഫണ്ടുകൾ അന്വേഷിച്ച് ചെല്ലുന്നവർക്ക് പോലും അവരുടെ ഫണ്ടുകളാണ് കൊടുക്കുക. അങ്ങനെ ഒരവസ്ഥയാണ്. മറ്റൊന്ന് 60 വയസ്സാവുമ്പോഴാണ് ഇതിൽ നിന്നുള്ള നേട്ടങ്ങൾ കിട്ടിത്തുടങ്ങുകയുള്ളൂ. പ്രവാസിക്ക് അങ്ങനൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവർ എന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നോ ആ സമയത്ത് അവർക്കൊരു ഇൻകം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയും, ഇന്ത്യയിൽ ധാരാളം വളരെ നന്നായി ആദായം കൊടുക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള നല്ല ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് അതിനെ ഒരു പ്രത്യേക പേരിൽ വൈറ്റ് ലേബിൾ ചെയ്യുക. ഉദാഹരണമായി പ്രധാനമന്ത്രി പ്രവാസി സുരക്ഷാ ഫണ്ട് എന്ന നാമകരണത്തിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ആരംഭിക്കുകയും ആ മ്യൂച്വൽ ഫണ്ട് ഇന്ന് ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഒരു ബാങ്കായി മാറിയിരിക്കുകയാണ്. പോസ്റ്റ് ഓഫീസ് ബാങ്ക് മുഖാന്തരം അത് അതിൻ്റെ ഉപഭോക്താക്കൾക്ക് കൊടുക്കുകയും അതുമാത്രമല്ല അവർക്ക് അതിൽ ചേരാനുള്ള സഹായം നൽകുകയും അതിന് പണം ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യുകയും എല്ലാം പോസ്റ്റ് ഓഫീസ് മുഖേന ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലുള്ള എല്ലാ വില്ലേജിലും പോസ്റ്റ് ഓഫീസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആളുകൾക്ക്, നാട്ടിൽ ഹോളിഡേയ്സിന് പോകുന്ന ആളുകൾക്ക് അതിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ചേരുവാൻ സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് സാധിച്ചില്ലെങ്കിൽ അവരുടെ ഭാര്യയുടെ പേരിൽ നാട്ടിലേക്ക് പണം അയച്ചുകൊണ്ട് ഭാര്യയെ ഇതിൽ ചേർത്തുവാൻ സാധിക്കും. ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞ ഉദാഹരണമായിട്ട് ഒരു പ്രതിമാസം 5000 രൂപ വെച്ച് 10 വർഷം ചേരുകയാണെങ്കിൽ അവർ ചേർന്നിട്ടുണ്ടാകുക 600000 രൂപയാണ്. ആ 600000 രൂപ ചേർന്നിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് സാധാരണഗതിയിൽ നാട്ടിലേക്ക് അയക്കാറുള്ളൊരു സംഖ്യയ്ക്ക് തുല്യമായിട്ടുള്ളൊരു സംഖ്യ ആ SIP ആയിട്ടാണ് ഇത് ചെയ്യുക. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വിധത്തിലാണ് ചെയ്യുന്നുണ്ടായിരിക്കുക ഇത് ഈ മ്യൂച്വൽ ഫണ്ടിൽ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ അവർക്ക് SWP ആയിട്ട് തന്നെ അതിൽ നിന്ന് പ്രതിമാസം ഒരു സംഖ്യ എടുക്കുവാൻ സാധിക്കും. എന്ന് പറയുമ്പോൾ മിനിമം ഒരു 12% ഇത്തരം ഫണ്ടുകൾക്ക് ആദായം കൊടുക്കുന്നുണ്ട്. അതേസമയം ചിലത് 20-ൽ കൂടുതൽ കൊടുത്തിട്ടുള്ള ചരിത്രവും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും നന്നായി ആദായം കൊടുക്കുന്ന ഒരു ഫണ്ടിനെ വൈറ്റ് ലേബിൾ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തിരിച്ചു പോയ സുഹൃത്തുക്കൾക്ക് സുഖമായി ഒരു വരുമാനം കിട്ടുവാനുള്ളൊരു മാർഗമായി തീരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു പോയി ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ, ജീവിക്കാൻ വരുമാനമില്ലാത്തൊരവസ്ഥ ഇല്ലാത്തൊരു സ്ഥിതി വിശേഷം ഇതുകൊണ്ട് ഉണ്ടായിത്തീരും. നമുക്കറിയാം ധാരാളം പ്രത്യേകിച്ചും കേരളീയരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഉള്ള പദ്ധതികൾ ചേർന്ന് ഇന്ന് നാട്ടിൽ വളരെ സസന്തോഷം ജീവിക്കുന്നുണ്ട്. അങ്ങനൊരു ജീവിക്കാനുള്ള സൗകര്യമാണ് ഈ ഒരു പദ്ധതിയിൽ കൂടെ നാം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒന്നും തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നില്ല. ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കുവാനും അതിന് വേണ്ടത്ര പ്രസിദ്ധീകരണം നൽകുവാനും ആണ് ആവശ്യപ്പെടുന്നത്. ഇപ്പം നമുക്കറിയാം നാഷണൽ പെൻഷൻ സ്കീമിനെ സംബന്ധിച്ച് എല്ലാ ഭാഷകളിലും അഡ്വർടൈസ്മെൻറ്റ് ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നതുപോലെ തന്നെ എല്ലാ ഭാഷകളിലും നമ്മൾ സൂചിപ്പിച്ച പ്രധാനമന്ത്രി പ്രവാസി സുരക്ഷ ഫണ്ട് എന്ന് പറയുന്ന ഈ ഫണ്ടിനും അതുപോലുള്ള അഡ്വർടൈസ്മെൻറ്റ് വേണ്ടത്ര നൽകുകയാണെങ്കിൽ, എല്ലാ മീഡിയയിൽ കൂടെ നൽകുകയാണെങ്കിൽ തിരിച്ചു പോകുന്ന എത്ര താഴ്ന്ന വരുമാനക്കാരായാലും തിരിച്ചെത്തിക്കഴിഞ്ഞാൽ സസന്തോഷം ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും അത് എനിക്ക് ഞാൻ അയച്ച ഇതിനാ നിവേദനം ഓൾറെഡി അതിനായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ചു കൊടുത്തു എന്നുള്ള റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് പലർക്കും തന്നെ അത് ഉത്തരവാദിത്തപ്പെട്ട പലർക്കും അത് അയച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ കോപ്പി. അത് വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്.
അത് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. സാറിന്റെ കാര്യക്ഷമമായിട്ട് ഇടപെടലുകൾ പ്രവാസികൾക്ക് താങ്ങും തണലും ആകട്ടെ. ഇൻഫോക്കസിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത അധ്യായത്തിലൂടെ കാണാം.